ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറയുന്ന ഈ ഷോ ഇതുവരെയുള്ള ദിവസങ്ങളിൽ ഈ ഷോ മുന്നോട്ട് നയിച്ചത് ജാസ്മിൻ ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലവർക്ക് എതിർക്കാനായിട്ട് സാധിക്കൂ ഇപ്പോഴും ജാസ്മിൻ തന്നെയാണ് ബിഗ് ബോസ് വീട്ടിലെ കണ്ടന്റ് എന്ന് പറയുന്നത് അതിലെ കേന്ദ്ര കഥാപാത്രം ജാസ്മിൻ തന്നെയാണ് ജാസ്മിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ വന്നതും മുന്നോട്ട് പോകുന്നതും അങ്ങനെ തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് എന്താ വെച്ചാൽ ജാസ്മിനെ ചുറ്റിപ്പറ്റിയാണ് ഓരോരുത്തരും അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഗബ്രി ആണെങ്കിലും വൈൾഡ് കാർഡായി വന്ന മത്സരാർത്ഥികളാണെന്നുണ്ടെങ്കിലും ഒക്കെ അവരൊക്കെ ഇനി സ്വന്തമായി വെവ്വേറെ ആളുകളിലേക്ക് ഇനി ഗെയിം തിരിച്ചുവിട്ടാൽ മാത്രമേ ഗെയിം അവിടെ മാറി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പോഴും ജാസ്മിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് അവിടുത്തെ ഗെയിം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജാസ്മിൻ അവിടെ ഗെയിം കളിക്കേണ്ടതും ജാസ്മിനെ ഡൗൺ ആക്കേണ്ടതും ജാസ്മിനെ ഹാപ്പി ആക്കേണ്ടതും ഒക്കെ ബിഗ് ബോസിന്റെ ആവശ്യകത എന്ന പോലെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ബിഗ് ബോസ് അവിടെ ജാസ്മിനെ വേണ്ട സമയത്ത് ട്രീറ്റ് ചെയ്യുകയും വേണ്ട സമയത്ത് ജാസ്മിനെ ഡൌൺ ആക്കിക്കൊണ്ട് ജാസ്മിന്റെ ഗെയിം പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായും എനിക്ക് തോന്നി ഇപ്പൊ ഇന്നലത്തെ എപ്പിസോഡിൽ തന്നെ ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു ജാസ്മിന്റെ അടുത്ത് അവിടെ സായു എന്ന് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്ന് ജാസ്മിന് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കും ണ്ടായിരുന്നു അപ്പൊ സായി നോണ പറയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ സായി വന്ന് പറഞ്ഞതൊക്കെ എങ്ങനെ വിശ്വസിക്കും അത് ഗെയിമിന്റെ ഭാഗമാണെന്ന് ഇപ്പൊ സായി തന്നെ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ അത് ഗെയിമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെ സത്യാവും ജാസ്മിനെ എന്ന് ചോദിച്ചു ആകെ തലേന്ന് പുക പോകുന്ന അവസ്ഥയിലായിട്ടുണ്ടാവും ജാസ്മിൻ ഒരാഴ്ച ഇത് കേട്ടിട്ട് ഡൗൺ ഡൌണായി നടന്ന് ഭയങ്കരമായിട്ട് വിഷമിച്ച് ഡൗൺ ആയി എന്താ പറയാ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ജാസ്മിൻ അപ്പോഴാണ് ലാലാട്ടം പറയുന്നത് സായിയുടെ ഗെയിം ആയിരുന്നു അപ്പൊ അതൊക്കെ എങ്ങനെ വിശ്വസിക്കും ജാസ്മിനെ എന്നുള്ളത് അപ്പൊ ജാസ്മിനെ ചിന്തിച്ചു ഇനി അപ്പൊ സായി ഒക്കെ പറഞ്ഞത് മുഴുവൻ വിശ്വസിക്കാൻ പറ്റില്ല അവിടെ എന്തൊക്കെയോ കള്ളങ്ങളുണ്ട് എന്ന് പിന്നെ ഇപ്പൊ ജാസ്മിനെ തോന്നാം അങ്ങനെ വരുന്ന സമയത്ത് ജാസ്മിന്റെ ഗെയിം വീണ്ടും ടിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ പലതരത്തില് ജാസ്മിന്റെ ഗെയിമിനെ കേന്ദ്രീകരിച്ചാണ് ഈ ഷോ മുന്നോട്ട് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ജാസ്മിൻ എങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് റിയാക്ട് ചെയ്യുന്നു ജാസ്മിൻ എന്ത് ചെയ്യുന്നു ജാസ്മിന്റെ ഓരോ കാര്യങ്ങൾ ഗബ്രി ആയിട്ടുള്ള കോംബോ അങ്ങനെ ഓരോ കാര്യങ്ങളും അവിടെ എടുത്തെടുത്ത് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ലാലയുടെ തന്നെ പറഞ്ഞിരുന്നു ഗബ്രിയുടെ അടുത്തും ജാസ്മിന്റെ അടുത്തും ഇന്നൊരു കാര്യം ചോദിക്കാനുണ്ട് എന്നുള്ളത് അപ്പോഴും അവിടെ ഗബ്രിക്കും ജാസ്മിനും ഒരു പ്രത്യേക വോയിസ് കൊടുക്കുന്നുണ്ട് ഇന്നലെ ജാസ്മിനെ ജാസ്മിൻ ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ ജാസ്മിനെ കേന്ദ്രീകരിച്ചാണ് അവിടെ നടത്തിയ ഗെയിമുകളും എല്ലാ കാര്യങ്ങളും ജാസ്മിനെ തന്നെയാണ് അവിടെ ീഡിങ് റോൾ കൊടുത്തിരുന്നത് അവിടെ കഴിഞ്ഞ ദിവസം ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും അവിടെ ലീഡിങ് കൊടുത്തിരുന്നത് ജാസ്മിനാണ് പക്ഷേ അവിടെ സിബിൻ കയറി ഇടപെട്ടു എന്നുള്ളത് കൊണ്ട് ജാസ്മിനെ ഭയങ്കരമായിട്ട് സങ്കടാവുകയും ജാസ്മിനെ താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൺഫ്യൂഷൻ റൂമിൽ പോയിരുന്ന ജാസ്മിൻ എനിക്ക് പറ്റുന്നില്ല ഇനി എനിക്ക് ഒറ്റപ്പെടാൻ വയ്യ എനിക്ക് മതിയായി എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന ജാസ്മിനെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചിരുന്നു പക്ഷേ അപ്പോഴും പിന്നീട് അങ്ങോട്ടും ജാസ്മിനെ ഉയർത്തിക്കൊണ്ടുവരാണ് ബിഗ് ബോസ് ശ്രമിക്കുന്നത് അപ്പൊ ജാസ്മിൻ്റെ ദിവസം നിൽക്കണം എന്നുള്ളത് ബിഗ് ബോസിന്റെ ആവശ്യകതയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഈ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കേന്ദ്ര ബിന്ദു ജാസ്മിൻ ആണ് എന്നുള്ളത് പോലെയാണ് പലപ്പോഴും ഇപ്പോൾ ബിഗ് ബോസ് കാണുന്ന സമയത്ത് തോന്നുന്നതും ആ ഷോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജാസ്മിൻ എന്ന കേന്ദ്ര ബിന്ദു എന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്തതായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത് എന്തായാലും ഇപ്പൊ സിബിൻ വന്ന് കളിക്കുന്നതും ജാസ്മിനെതിരെയാണ് അന്ധന വന്ന് കളിക്കുന്നതും ജാസ്മിൻ ജാസ്മിനെതിരെയാണ് അങ്ങനെ ഓരോരുത്തരും അവിടെ ജാസ്മിനെതിരെ കളിക്കുന്നുണ്ട് ജാസ്മിനും ഗബ്രിയെ ടാർഗറ്റ് ചെയ്യുന്നത് അവർ ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ജാസ്മിൻ അവിടെ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ അവിടെ അതുപോലെ ടാർഗറ്റ് ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട് അപ്പൊ എന്തായാലും സത്യം കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ജാസ്മിനെ ഉപയോഗിക്കുകയാണ് എന്ന് എനിക്ക് തോന്നുന്നു